ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് നല്ലൊരു ഹൽവ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ ഈ ഹൽവ നമ്മുടെ വീട്ടിലൊക്കെ പഴമൊക്കെ ഇരുന്ന് നമുക്ക് അറുത്തൊക്കെ പോകുമ്പോൾ നമ്മളെടുത്തൊക്കെ കളയാറൊക്കെ ഉണ്ട്, ആരും കഴിക്കില്ല അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഹൽവ. എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്തോളും. ഫ്രിഡ്ജിലാണെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. എല്ലാവർക്കും ഈ ഹൽവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്കും കൂടി ചെയ്യാനായിട്ട് ഓർക്കാം. അപ്പോൾ നമുക്ക് ഹൽവ തയ്യാറാക്കാനായിട്ട് വേണ്ടത് 4 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒത്തിരി പഴുത്തു പോവാത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ദാ ആ പഴമൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞൊക്കെ എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഴമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ അരിയണം എന്നൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിന് അരിഞ്ഞിട്ട് ശരിക്കും അരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കപ്പ് 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. അത് അരിപ്പൊടി അല്ല വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ആണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആണെങ്കിലും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നല്ല മിക്സ് നല്ല ഫൈനായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്ക് അതൊരു മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കിസ്മസും കൂടി നമുക്ക് മൂപ്പിച്ച് അത് ഒരുപാട് ബ്രൗൺ കളറാവണത്തക്ക രീതിയിൽ വറുത്തെടുക്കണം. എന്നൊന്നുമില്ല, ചെറുതായിട്ട് ആ നെയ്യിൽ ഒന്ന് നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അല്ലാതെ നമ്മൾ മൊരീച്ചൊന്നും എടുക്കണം എന്നില്ല. അങ്ങനെ മൊരീച്ചൊക്കെ എടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ മാവ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് വെച്ചിരിക്കുന്നത് ശരിക്കും ആ പഴമൊക്കെ അരിഞ്ഞ് കിട്ടാൻ നല്ലോണം അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ പാല് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാല് അല്ലാതെ വേറെ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കരുത്. വെള്ളമൊന്നും ചേർത്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും വെള്ളം ചേർത്താൽ നമ്മളുടെ ഹൽവ ശരിയാവില്ല. അപ്പോൾ നമ്മൾക്ക് അത് ശരിക്കും ഇങ്ങനെ ഉറച്ചും കിട്ടില്ല. നല്ല ഒന്നും ഹൽവ ഉറച്ച് കിട്ടണമെങ്കിൽ വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ഈ നെയ്യ് തന്നെയാണ് അതിൽ വേണ്ടത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാട കൊത്ത് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് വറുത്ത് വെക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. അതുപോലെ ബദാമോ പിസ്തയോ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഈ നെയ്യിലിട്ട് ഈ സമയത്ത് വഴറ്റി മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ മാവ് നമ്മളുടെ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം മാവ് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് വെച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ഈ കട്ടി രൂപത്തിൽ തന്നെ ഒഴിക്കണം. അപ്പോൾ ഒരു കൈ വെച്ചിട്ടൊക്കെ നമ്മൾ ശരിക്കും എല്ലാം ഒട്ടും പോകാണ്ട് വേസ്റ്റ് ആവാതെ ശരിക്കും ഫുള്ളും ഇതിലേക്ക് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതുമില്ല കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി ശരിക്കും നല്ലവണ്ണം ഒന്ന് കൈവിടാതെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ആ കുറച്ച് ഫ്ലെയിം ഇട്ടിട്ട് തന്നെ വേണം നമ്മുടെ ഹലുവ ശരിയാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചൊക്കെ പോകും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം വേണമെങ്കിൽ ജീരകവും ഇട്ട് കൊടുക്കുക. ഞാൻ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇതിൽ സ്കിപ്പ് ചെയ്തേക്കാണ്, എനിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ശരിക്കും വഴറ്റി വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അതിൽ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ശരിക്കും നമ്മൾ അരിച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ച ശർക്കരപ്പാനിയാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഈ ശർക്കരപ്പാനി കിടന്നിട്ടാണ് അരിക്കും ഹലുവ കിടന്ന് നല്ല മിക്സായിട്ട് യോജിച്ചൊക്കെ വരുന്നത്. അപ്പം ഹൽവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ശരിക്കും നമ്മൾ കൈവിടാണ്ട് ഇതുപോലെ ഇളക്കി ഹൽവ വരകിയെടുക്കാന്ന് പറയും. അങ്ങനെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഹൽവ ശരിക്കും ഇങ്ങനെ ഇളക്കി തന്നെ വരകി അതിൻ്റെ മിക്സ് യോജിച്ച് വരണം. അതൊരു പ്രത്യേക ഒരു കണ്ടൻറ്റാണ്. കാരണം ആ യോജിച്ച് വരുന്നതും ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിലാണ് ഹൽവയുടെ ഒരു പ്രത്യേക ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്.
അപ്പോൾ അയാൾ ഒട്ടും കൈയൊന്നും വിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ കുറേശ്ശെ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആലുവക്ക് വരുന്ന മാറ്റങ്ങൾ. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കും. ഈ നെയ്യ് ചെല്ലുമ്പോൾ ഈ അലുവൾക്ക് മാറ്റം വന്നുകൊണ്ടേ ഇരിക്കും. ഈ നെയ്യാണ് ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ്. ഈ നെയ്യ് ഇതിലേക്ക് മിക്സായി കിട്ടുന്ന തോറും അലുവ ശരിക്കും ആ മിക്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ അത്യാവശ്യം കളറുണ്ട്. ഞാനിപ്പോൾ എനിക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാനിതാ കുറച്ച് ഫുഡ് കളർ ഇതിലേക്ക് റെഡാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കളർ തന്നെ മതി എങ്കിൽ അത് തന്നെ മതി, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ ആ കളറും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ശകലം റെഡ് കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇനി വീണ്ടും നല്ലവണ്ണം ഇനി മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്യുന്നത് ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാണ്, കാരണം ഒത്തിരി ലോങ്ങായി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതൊരു പ്രധാന കണ്ടൻറ്റ് തന്നെയാണ്. കാരണം അത് കൈയിടാതെ നമ്മൾ ഇളക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും, പോരെങ്കിൽ നമ്മൾ അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇതാ വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ നെയ്യ് ഇതിലേക്ക് ഇട്ടാൽ മതിയാവും. ഒരുപാട് നെയ്യൊന്നും ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക, അങ്ങനെയൊന്നും ഒഴിക്കണ്ട. അപ്പോൾ എങ്കിൽ തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം നെയ്യ് ഇതിൽ ഉണ്ടായി വരും. ഈ നെയ്യെല്ലാം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കണ്ട ഇപ്പോൾ ആ നെയ്യ് ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ മാറ്റം വന്നു, വീണ്ടും ഇത് കട്ടയായി തുടങ്ങി. അതിങ്ങനെ കട്ടയായി ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരണം. അതാണ് അലുവ ശരിയായി വരുന്നതിൻ്റെ ഒരടയാളം. ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്ന് അത് വരും. എങ്കിലും ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, ഇത് ശരിയായിട്ടില്ല. ഇനി വീണ്ടും നമ്മൾ കുറേ നേരം കൂടി ഇതുപോലെ ഇങ്ങനെ വിരകി വിരകി കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലത്തെ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോയി നല്ല തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കടകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിക്കും, ആ എണ്ണ തിരിച്ചിങ്ങോട്ട് പോരും എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. നമ്മളങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ അത്യാവശ്യത്തിന് മാത്രം കുറച്ച് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ. അവരെ ആദ്യം നമ്മൾ ശർക്കര പാനി ഒഴിച്ചില്ല, ആ സമയത്ത് തന്നെ 1/2 കിലോ എങ്കിലും നെയ്യ് ഇതിലേക്ക് ഉരുക്കി ഒഴിക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഈ സമയത്ത് ലാസ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ ആ പാനിലേക്ക് അതിൻ്റെ നെയ്യൊക്കെ വിട്ടുപോരും. അങ്ങനെയാണ് കടയിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് ഇതുപോലെ ശരിയാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ വറുത്തൊക്കെ വെച്ചിരുന്ന കുറച്ച് കാഷ്യൂം ഇത് അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ളിലൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തൊക്കെ ഇതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് ഇങ്ങനെ വരകി കൊടുക്കാം. ഇതുപോലെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലവണ്ണം അത് തിക്കായി തിക്കായി വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ഒരുപാട് നേരം അതുപോലെ തിക്കാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പാനിലെ ഒരു ബൗളിലേക്ക് നമുക്ക് ഏത് പാത്രമാണെങ്കിലും എടുക്കുക, പെട്ടെന്ന് വിട്ട് കിട്ടണമെന്നുള്ളൂ. ഏത് പാത്രത്തിലായാലും നെയ്യ് കുറച്ച് തടകി കുറച്ച് നേരം മാറ്റി വെക്കാം. ഗ്ലാസിൻ്റെ ബൗളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഗ്ലാസിൻ്റെ ബൗൾ തന്നെ എടുത്തത്. ഇപ്പം നല്ലവണ്ണം ആ അലുവ നമ്മൾ വരക്കി ശരിക്ക് നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. കണ്ട ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ പാനിൽ നിന്നൊക്കെ വിട്ട് നല്ലവണ്ണം ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യാം, ഇത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ചൂടോടുകൂടി തന്നെ ഇടണം കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പിൽ നിന്ന് എടുത്ത പടി തന്നെയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതുപോലെ തന്നെ ചൂടോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചൂടോടുകൂടി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളുടെ 1 സ്പൂൺ എടുത്തിട്ട് അത് നെയ്യിൽ ഇങ്ങനെ തടകിയിട്ട് വേണം, നെയ്യ് തൊട്ടിട്ട് വേണം ഇങ്ങനെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സ്പൂണിൽ കൂടി തന്നെ ഒട്ടിപ്പോരും. അപ്പം നെയ്യ് തൊട്ടുണ്ടും അതിങ്ങനെ അമർത്തി 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 കൊടുക്കുക. കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ഇതാക്കി കൊടുക്കാനായിട്ട്, സമയം എടുത്ത് തന്നെ അത് ചെയ്യാം. വീണ്ടും നമ്മളുടെ സ്പൂണിൽ ഇത് മാവ് ഒട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും നമ്മൾ നെയ്യിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് വീണ്ടും ആ സ്പൂൺ കൊണ്ട് ചെയ്യാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡെക്കറേറ്റ് ചെയ്യാനുള്ള
കാഷ്യൂ ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നെയ്യൊക്കെ മുക്കിയിട്ട് വീണ്ടും ഇതായതുപോലെ ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കാം. എങ്കിലാണ് ഇതിൻ്റെ ഉള്ളു വശത്തേക്കൊക്കെ ഇങ്ങനെ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ ബബിൾസ് കളയാനായിട്ട് കൊട്ടിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഞാൻ ദാ ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂർ നേരം തണുപ്പിക്കാനായിട്ട് വെക്കാം. തണുപ്പിക്കാൻ നേരത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒന്നും വെക്കണ്ട. നോർമൽ ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ദാ ഇതുപോലെ നല്ലവണ്ണം ഉറച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ അലുവ ദാ ഇതുപോലെ ഒന്ന് മുറിച്ചൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴമൊക്കെ വീട്ടിലിരുന്ന് വേസ്റ്റായി പോവുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ടിന്നിലൊക്കെ ആക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. നല്ല ടേസ്റ്റുള്ളൊരു അലുവായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി. ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും കൂടി ഇതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഫീഡ്ബാക്കൊക്കെ തരാം നമുക്ക്. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.